വെൽക്കം ബാക്ക് ടു സ്പോർട്സ് വേൾഡ് മലയാളം ചാനൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടി. ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടാൻ വിജയം അനിവാര്യമായിരുന്ന ലെസ്റ്റർ സിറ്റി തോൽവി നേരിട്ടതോടുകൂടി അടുത്ത സീസണിൽ യൂറോപ്പ ലീഗാണ് കളിക്കേണ്ടി വരിക. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ബ്രൂണോ ഫെർണാണ്ടസും ജെസി ലിംഗാർഡുമാണ് ഗോളുകൾ നേടിയത്. ഇതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 3rd സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റൊരു മത്സരത്തിൽ ചെൽസി വോൾവർഹാംപ്ടനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടി. യൂറോപ്പ ലീഗിലേക്ക് യോഗ്യത നേടാൻ വോൾവർഹാംപ്ടനും വിജയം അനിവാര്യമായിരുന്നു. എന്നാൽ തോൽവി നേരിട്ടതോടുകൂടി ആഴ്സണലും ചെൽസിയും തമ്മിൽ കളിക്കുന്ന എഫ് എ കപ്പ് ഫൈനലിന്റെ റിസൾട്ട് ആശ്രയിച്ചിരിക്കും വോൾവ്സിന്റെ യോഗ്യത നേടൽ. മറ്റൊരു മത്സരത്തിൽ വിജയം നേടിയ ടോട്ടനം യൂറോപ്പ ലീഗിലേക്ക് നേരിട്ട് യോഗ്യത നേടുകയും ചെയ്തു. ഇറ്റാലിയൻ സീരി എയിൽ യുവന്റസ് കിരീടം നേടി. തുടർച്ചയായ 9th തവണയാണ് ഇറ്റാലിയൻ ലീഗിൽ യുവന്റസ് കിരീടം നേടുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും ഇത് യുവന്റസിനൊപ്പം 2nd കിരീടമാണ്. റെക്കോർഡുകൾ തകർത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വീണ്ടും മുന്നോട്ട്. 3 ലീഗുകളിൽ 3 ക്ലബുകൾക്കു വേണ്ടി ഒരു സീസണിൽ ഏറ്റവും ഗോളടിച്ച താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനു വേണ്ടി 2007-2008 സീസണിൽ 31 ഗോളുകളും റയൽ മാഡ്രിഡിനു വേണ്ടി 2014-15 സീസണിൽ 48 ഗോളുകളും യുവന്റസിനു വേണ്ടി 31 ഗോളുകളുമാണ് റൊണാൾഡോ ഈ സീസണിൽ അടിച്ചു കൂട്ടിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേമി വാർഡി കരസ്ഥമാക്കി. ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടി 23 ഗോളുകളാണ് ജേമി വാർഡി ഈ സീസണിൽ അടിച്ചു കൂട്ടിയത്.